സീനിയർ മലയാള പ്രസംഗം ആരംഭിക്കുന്നു. ആദ്യം എ വൺ വേദിയിൽ ലെറ്റർ എ വൺ. വിഷയം മലയാളിയുടെ പ്രവാസ ജീവിതത്തിന്റെ ഭാവി. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد ഏറ്റവും ബഹുമാനം നിറഞ്ഞ ജഡ്ജസ്, മറ്റു സംഘടനാ പ്രവർത്തകർ, ദീനി സ്നേഹികളായ മുത്തലിം സുഹൃത്തുക്കളെ, മറ്റു നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയത് കാരണം അവന്റെ ആഖിറത്തിൽ വലിയ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ സാഹിത്യോത്സവ വേദിയിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ കിട്ടിയ വിഷയം എന്തെന്ന് വെച്ചാൽ, മലയാളിയുടെ പ്രവാസ ജീവിതത്തിന്റെ ഭാവി. ഭൂരിപക്ഷവും ഇന്ന് അറബ് രാജ്യങ്ങളിലും അതേ മറ്റു കൺട്രികളിലും അതേ കണ്ടുകൊണ്ടിരിക്കുന്ന സിറ്റിസണുകൾ ഏറ്റവും കൂടുതൽ അത് മലയാളികളാണ്. അതേ തന്റെ ഭാവി, തന്റെ മക്കളുടെ ഭാവി, തന്റെ കുടുംബത്തിന്റെ ഭാവി, തന്റെ എല്ലാമായ അതേ സംഘടനയുടെ ഭാവി എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് സ്വന്തം നാട്ടിൽ നിന്ന് അന്യന്റെ നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ വരും അവൻ രണ്ടാമത്തൊരു സിറ്റിസൺ ആയിട്ടാണ് അവിടെ പണിയെടുക്കുന്നത്. സ്വന്തം നാട്ടില് ഫസ്റ്റ് ക്വാളിറ്റി ഒഴിവാക്കി സെക്കൻഡ് ക്വാളിറ്റി തിരഞ്ഞെടുക്കുന്ന എന്തിനാ വെച്ചാൽ അവന്റെ കുടുംബത്തിനൊരു ഇടം വേണം, അവനക്ക് കയറി കിടക്കാൻ നല്ലൊരു വീട് വേണം, അവന്റെ കുട്ടികളെ നോക്കാൻ, അവന്റെ കുട്ടികളെ കെട്ടിച്ചയക്കാൻ അതേ നല്ല സമ്പത്ത് വേണം. അതേ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവരെ ഇവിടുന്ന് വേറെ രാജ്യത്തേക്ക് പോകുന്നത്. ഓ മനുഷ്യ, അതേ ഓരോ മലയാളിയും അവന്റെ ജീവിതത്തിൽ കണ്ണീരിന്റെ ഓരോ ഭാഗവുമാണ് നമ്മുടെ നാട്ടിലേക്ക് അയച്ചു തരുന്നത്. നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗവും അതേ മലയാളികളും അതേ ഇന്ന് വിദേശത്ത് കഷ്ടപ്പെടുകയാണ്. അതേ മനുഷ്യന്മാരായ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മലയാളികൾ അതേ വിദേശത്ത് പോയി അതേപോലെ അതേ ആ മണ്ണിൽ കിടന്ന് വെയിലും പുകയും കൊണ്ട് അതേ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ നാം എത്രമാത്രം സുഖത്തോടെയാണ് നമ്മുടെ നാട്ടിൽ സുഖിച്ച് ജീവിക്കുന്നത് നമുക്കറിയില്ലേ. നമ്മുടെ നാട്ടിൽ ഈ പ്രാവശ്യം വേനൽക്കാലത്ത് 45 ഡിഗ്രി സെക്ഷൻ വരെ ചൂട് അനുഭവിക്കേണ്ടി നാം വന്നിട്ടുണ്ട്. ഇതെല്ലാം കാലങ്ങളായി ഇത്രയും 45 ഡിഗ്രി സെക്ഷൻ ചൂടുകൾ അതേ അറേബ്യൻ രാജ്യങ്ങളിൽ മണൽപ്പരിപ്പിൽ നിന്ന് നമ്മുടെ മലയാളി പ്രവാസികൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ അവര് ഫോണിലൂടെയും അതേ കത്തുകളിലൂടെയും നാട്ടിലേക്ക് വരുമ്പോൾ ഉമ്മായോട് പറയുകയാണ്, തന്റെ സുഹൃത്തുക്കളോട് പറയുകയാണ്, വേനലാണെങ്കിൽ ചൂടാണ്, ശക്തമായ ചൂട്, സഹിക്കാൻ വയ്യ, തണുപ്പാണെങ്കിലോ അതിനും വലിയ തണുപ്പ്, പുറത്തിറങ്ങാൻ വയ്യ, അവിടെ മഴ പെയ്താലോ വെള്ളം ഒഴുകാൻ സ്ഥലമില്ല, വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് ആകെ പ്രയാസമാണ്. ഇത്രയും ഓരോ കാലാവസ്ഥയിൽ അതിഭയാനകരമായ അതേ അവസരങ്ങളാണ് അവർ മറികടന്നു പോകുന്നത്. എന്നാലോ നമുക്ക് കിട്ടുന്ന ഓരോ കാലാവസ്ഥയും അത് മിതത്തിലും അത് ചുരുക്കത്തിലുമാണ് കിട്ടുന്നത്, ഒരിക്കലും നമുക്ക് കൂടുതലായി കിട്ടാറില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അതേ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇർഹമു മം ഫിൽ അർളി വർഹമുകും മം ഫിസ്സമാ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.